ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര കാടും പുഴയുമെല്ലാം കടന്ന് തമിഴ്നാടിന്റെ അതിർത്തി ഗ്രാമമായ മലക്കപ്പാറയിലേക്കാണ്. ഈ ബസ്സിലാണ് നമ്മൾ ഇന്ന് മലക്കപ്പാറയിലേക്ക് പോകുന്നത്. ഉച്ചയ്ക്ക് 12:20 ചാലക്കുടി ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന ഈ ബസ് വൈകുന്നേരം 4:30 മലക്കപ്പാറയിലെത്തും. 12:20 നമ്മുടെ ബസ് ചാലക്കുടി ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ടു. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും മലക്കപ്പാറയിൽ നിന്ന് തിരികെ ചാലക്കുടിയിലേക്ക് വരുമ്പോഴുള്ള രാത്രികാല കാഴ്ചകളുമാണ് പ്രധാനമായും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വെള്ളച്ചാട്ടങ്ങളും കൊച്ചു കൊച്ചരുവികളും പുഴയും കാനന ഭംഗിയുമെല്ലാം ആസ്വദിക്കുവാൻ കഴിയുന്ന ഈ യാത്രയിൽ ധാരാളമായി വന്യമൃഗങ്ങളെ കാണുവാനും നിങ്ങൾക്ക് സാധിക്കും. മനോഹരമായ ഈ മലക്കപ്പാറ യാത്രയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ ട്രാവൽ വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത്. പന്ത്രണ്ടരയോടെ നമ്മുടെ ബസ് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നും 12:50 നമ്മുടെ ബസ് മലക്കപ്പാറയിലേക്ക് പുറപ്പെടുന്നത്. 120 രൂപയാണ് ഒരാൾക്ക് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. 12:50 തന്നെ നമ്മുടെ ബസ് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ചാലക്കുടി ഡിപ്പോയിൽ നിന്നും എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും നടത്തി വരാറുള്ള മലക്കപ്പാറ ട്രിപ്പിൽ പങ്കെടുത്തിരുന്നു. 350 രൂപയാണ് ആ ടൂർ പാക്കേജിന് KSRTC ഒരാളിൽ നിന്നും ചാർജ് ചെയ്യുന്നത്. രാവിലെ 8 ചാലക്കുടി ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് പോകുന്ന വഴിയിലെ മറ്റ് കാഴ്ചകളുമെല്ലാം കണ്ട് കൊടുങ്കാട് താണ്ടി മലക്കപ്പാറയിലേക്ക് ചെല്ലുന്ന രീതിയിലാണ് ആ ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ മലക്കപ്പാറ യാത്രയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രാ അനുഭവമാണ് നിങ്ങൾക്ക് ഈ യാത്രയിൽ നിന്നും ലഭിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം മലക്കപ്പാറയിൽ നിന്നും രാത്രി സമയത്തുള്ള ചാലക്കുടിയിലേക്കുള്ള യാത്രയാണ്. രാത്രി സമയത്തെ ആ യാത്രയിൽ പകൽ സമയങ്ങളിൽ കാണുന്നതിനേക്കാളും കൂടുതൽ മൃഗങ്ങളെ നമുക്ക് കാണുവാനായി സാധിക്കും. തുമ്പോർമുഴി ഗാർഡന് സമീപത്തേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്കായി വലിയൊരു പ്ലേ ഗ്രൗണ്ടും മനോഹരമായ ഗാർഡനുമുണ്ട്. പെരിയാറിന് കുറുകെ പണിതിരിക്കുന്ന തൂക്കുപാലം കയറി അക്കരെ എത്തുമ്പോൾ ഏഴാറ്റുമുഖം ഗാർഡൻ കാണുവാനും നമുക്ക് സാധിക്കും. ബസിന്റെ ഇടതുവശത്തായി കാണുന്നത് കേരളത്തിലെ പ്രമുഖ വാട്ടർ തീം പാർക്കുകളിലൊന്നായ സിൽവർ സ്റ്റോം ആണ്. സ്നോ സ്റ്റോം എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ സ്നോ പാർക്കും ഇവിടെയുണ്ട്. അതിരപ്പള്ളിയിലേക്കുള്ള യാത്രയിൽ ബസിന്റെ വലതുഭാഗത്തായി നമുക്ക് ധാരാളം എണ്ണപ്പന മരങ്ങൾ കാണുവാനായി സാധിക്കും. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ എണ്ണപ്പനകളിൽ നിന്നുമാണ് പാമോയിൽ ഉണ്ടാക്കുന്നത്. 2 നമ്മുടെ ബസ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. ഈ ചെക്ക് പോസ്റ്റിന് സമീപത്തെ ഓഫീസിൽ നിന്നുമാണ് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ എടുക്കുന്നത്. ഈ 2 വെള്ളച്ചാട്ടങ്ങൾ കാണുന്നതിന് 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജായി വരുന്നത്. സ്വകാര്യ വാഹനത്തിലാണ് നമ്മൾ വരുന്നതെങ്കിൽ വ്യത്യസ്ത വാഹനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ ചാർജുകളും നൽകണം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസ് ഗേറ്റിന് മുമ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മനോഹരമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ കുറിച്ച് ധാരാളം വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചാലക്കുടിയിൽ നിന്നും 31 കിലോമീറ്ററാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. നമ്മുടെ ബസ് ഇപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മലക്കപ്പാറയിലേക്ക് 60 കിലോമീറ്ററും വാൽപ്പാറയിലേക്ക് 85 കിലോമീറ്ററുമാണുള്ളത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. പോകുന്ന വഴിയിൽ നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടം കാണുവാൻ സാധിക്കും. അതിരപ്പള്ളിയിൽ നിന്നും വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് 5 കിലോമീറ്ററാണുള്ളത്. വാഴച്ചാൽ വെള്ളച്ചാട്ടം റോഡിൽ നിന്നും ദൂരെയായതിനാൽ അതിന്റെ കാഴ്ചകളൊന്നും നമുക്ക് ഈ യാത്രയിൽ കാണുവാനായി സാധിക്കില്ല. ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
രണ്ടേകാലോടെ നമ്മുടെ ബസ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വകാര്യ വാഹനത്തിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിൽ പേരുവിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ മുൻപോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈ യാത്ര KSRTCയിലായതിനാൽ അത്തരം ഫോർമാലിറ്റികളൊന്നും ഇവിടെ ആവശ്യമായി വരുന്നില്ല. നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ അനിമൽ സ്പോട്ടിംഗ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തായി വാഴച്ചാൽ പാലത്തിനോട് ചേർന്ന് ഒരു കൂട്ടം ആനകളെ നമുക്ക് കാണുവാനായി സാധിച്ചു. റോഡിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടാണ് ആനക്കൂട്ടം നിന്നിരുന്നത്. നമ്മൾ കണ്ട നാലാനകളിൽ മൂന്ന് പിടിയാനകളും ഒരു കുട്ടിയാനയുമായിരുന്നു. വനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ആനക്കൂട്ടത്തെ കാണുവാൻ കഴിഞ്ഞത് ഈ യാത്രയെയും മനസ്സിനെയും വേറൊരു ലെവലിലേക്ക് എത്തിക്കുവാനായി സാധിച്ചു. മുമ്പിലായി കാണുന്നത് വാഴച്ചാൽ പാലമാണ്. താഴെ ഒഴുകുന്നത് പെരിയാർ നദിയും. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് പണിതതാണ് ഈ പാലം. ആ കാലഘട്ടത്തെ കച്ചവട നഗരമായിരുന്ന പൊള്ളാച്ചിയെയും ചാലക്കുടിയെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ പാലം പണിതത്. ഇനി അങ്ങോട്ട് ഈ കൊടുങ്കാട്ടിനുള്ളിലൂടെ 55 കിലോമീറ്ററോളം യാത്ര ചെയ്തു വേണം നമുക്ക് മലക്കപ്പാറയിലേക്ക് ചെല്ലുവാൻ. ഈ വഴിയിലൂടെ സ്വകാര്യ വാഹനങ്ങൾക്ക് രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്. രാത്രി സമയങ്ങളിൽ ആനകൾ ധാരാളമായി റോട്ടിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നത്. വാഴച്ചാൽ ഡിവിഷന്റെ കീഴിലുള്ള ഫോറസ്റ്റ് ഓഫീസാണ് നിങ്ങൾ ഇടതുവശത്തായി കാണുന്നത്. മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഇനിയും ഫോറസ്റ്റ് ഓഫീസുകൾ നമുക്ക് കാണുവാനായി സാധിക്കും. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് ഒന്നിലധികം സർവീസുകൾ KSRTC നടത്തുന്നുണ്ട്. KSRTC കൂടാതെ രണ്ട് പ്രൈവറ്റ് ബസ് സർവീസുകളും മലക്കപ്പാറയിലേക്കുണ്ട്. ഈ ബസ് സർവീസുകളുടെ സമയക്രമവും ഡീറ്റെയിലുകളുമെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിരപ്പള്ളിയിൽ നിന്നും 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് പുളിയിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നീട് കടകളും ഹോട്ടലുകളും എല്ലാം ഉള്ളത് ഇവിടെയാണ്. ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പുളിയിലപ്പാറ. പുളിയിലപ്പാറ കഴിഞ്ഞ് പിന്നീടൊരു കട കാണണമെങ്കിൽ 40 കിലോമീറ്ററോളം സഞ്ചരിച്ച് മലക്കപ്പാറയിൽ എത്തിച്ചേരണം. പുളിയിലപ്പാറയിൽ നമ്മുടെ ബസ്സിന് 10 മിനിറ്റ് ബ്രേക്ക് ടൈമുണ്ട്. ഇവിടെയുള്ള ഒരു കടയിൽ കയറി ഒരു ചൂട് ചായ കുടിച്ചതിന് ശേഷം പോകുന്ന വഴിയിൽ കഴിക്കുവാനായി കുറച്ച് സ്നാക്സും ഞാൻ വാങ്ങി. KSEB ഉടമസ്ഥതയിലുള്ള പെരിങ്ങൽകുത്ത് ഡാമിന്റെ എൻട്രൻസ് ഗേറ്റ് വരുന്നതും ഈ പുളിയിലപ്പാറയിലാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെരിങ്ങൽകുത്ത് ഡാമിന്റെ എൻട്രൻസ് ഗേറ്റ്. പത്ത് മിനിറ്റിന്റെ ബ്രേക്കിന് ശേഷം നമ്മുടെ ബസ് വീണ്ടും മലക്കപ്പാറയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ബസ്സിലെ ഡ്രൈവർ സാജി ചേട്ടനും കണ്ടക്ടർ സുധീഷ് ചേട്ടനുമായിരുന്നു. ഈ യാത്രയുടെ വീഡിയോ എടുക്കുന്നതിനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമെല്ലാം അവർ എനിക്ക് പറഞ്ഞു തന്നു. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്ന മറ്റൊരു ബസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലക്കപ്പാറ ചാലക്കുടി ബസ് ടൈമിന്റെ ഡീറ്റെയിലുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ ഞായറാഴ്ചകളിലും മലക്കപ്പാറയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സംഘം ആളുകൾ നമ്മുടെ ബസ്സിലുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും പറഞ്ഞു തരുവാനായി അവരും എന്നെ സഹായിച്ചു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിന്റെ കൂടെ യാത്ര ചെയ്യുന്നത് പോകുന്ന വഴിയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ വളരെയധികം ഉപകരിക്കും. നമുക്കൊരു പെൺമയിലിന്റെ സ്പോട്ടിംഗ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടില് മയിലിനെ കാണുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മയിലിനെ കാണുന്നതിനൊക്കെ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരിങ്ങൽകുത്ത് ഡാമിന്റെ റിസർവോയർ ആണ്.
നമ്മുടെ ബസ് ഇപ്പോൾ വാച്ചുമരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് ധാരാളമായി ഈറ്റമരങ്ങൾ കാണുവാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ആനകളെ കാണുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വലതുവശത്തായി കാണുന്ന കോൺക്രീറ്റ് റോഡിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വാച്ചുമരം ട്രൈബൽ കോളനിയിലേക്ക് നമുക്ക് പോകുവാനായി സാധിക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയില്ലാതെ അങ്ങോട്ട് പ്രവേശിക്കുന്നത് കുറ്റകരമാണ്. വാച്ചുമരം ഫോറസ്റ്റ് ഓഫീസും മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളുമാണ് നിങ്ങൾ വലതുവശത്തായി കാണുന്നത്. ഈ ഓഫീസിന് മുമ്പിലായി ആനകൾ കടക്കാതിരിക്കുവാനായി വലിയ ട്രഞ്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന ചീനിക്കാസ് ബസ്സാണ് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്. ഈ ബസ് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൽപ്പാറ വരെയാണ് പോകുന്നത്. കേരളത്തിൽ നിന്നും വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന ഒരേ ഒരു ബസ്സാണ് ചീനിക്കാസ്. KSRTCക്ക് പോലും ലഭിക്കാത്ത ഇൻഡസ്ട്രിയൽ പെർമിറ്റ് ആണ് ചീനിക്കാസിനുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചീനിക്കാസ് ബസ്സിൽ വാൽപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്നതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ബസ് ഇപ്പോൾ ആനക്കയം എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആനകൾ ധാരാളമായിട്ടുള്ള സ്ഥലമാണ് ആനക്കയം. ഈ കാണുന്ന ചെറുപുഴയിലാണ് ബാഹുബലിയിലെ പ്രഭാസ് ശിവലിംഗം വിളക്കിക്കൊണ്ടുപോകുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചത്. ഇടതുവശത്തായി കാണുന്നത് ആനക്കയത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഓഫീസാണ്. അതിരപ്പള്ളിയിൽ നിന്നും 23 കിലോമീറ്ററാണ് ആനക്കയത്തേക്കുള്ളത്. ഈ പാറക്കെട്ടിന് മുകളിൽ നീല നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ബാഹുബലി സിനിമയിൽ പ്രഭാസ് ശിവലിംഗം പിന്നീട് സ്ഥാപിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ധാരാളം സ്വകാര്യ വാഹനങ്ങൾ ഈ റൂട്ടിലൂടെ കടന്നുപോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം യാത്ര ചെയ്യുവാൻ. ഈ വഴിയിലെ റോഡുകൾ വളരെ വീതി കുറഞ്ഞതായതുകൊണ്ടും റോഡിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ പലതും താഴ്ചയേറിയവ ആയതുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി ഈ റൂട്ടിലൂടെ വണ്ടി ഓടിക്കണം. ഇതിലൂടെ പോകുന്ന പല സ്വകാര്യ വാഹനങ്ങളും അമിത വേഗത്തിലാണ് പോകുന്നത്. അത് അപകടം വിളിച്ചു വരുത്തും. ഷോളയാർ ഡാമിന്റെ പവർ ഹൌസിലേക്കാണ് നമ്മുടെ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾക്ക് പവർ ഹൌസിലേക്ക് പ്രവേശനമില്ല. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം യാത്രയിലും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഷോളയാർ ഡാമിന്റെ ഈ പവർ ഹൌസിന്റെ സമീപത്ത് ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുവാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഷോളയാറിൽ ആളുകളെയൊക്കെ ഇറക്കി നമ്മുടെ ബസ് വീണ്ടും മുന്നോട്ട് പുറപ്പെടുകയാണ്. അതിരപ്പള്ളിയിൽ നിന്നും 30 കിലോമീറ്ററാണ് ഷോളയാറിലേക്കുള്ളത്. കേരളത്തിന്റെ കീഴിലുള്ള ഷോളയാർ ഡാമിന്റെ പവർ ഹൌസാണിത്. കേരളത്തിലെ ഷോളയാർ ഡാം ലോവർ ഷോളയാർ ഡാം എന്ന പേരിലും തമിഴ്നാട്ടിലെ ഷോളയാർ ഡാം അപ്പർ ഷോളയാർ ഡാം എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിന്റെ ഷോളയാർ ഡാമിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. മലക്കപ്പാറയിലേക്ക് പോകുന്ന വഴിയിലെ മനോഹരമായൊരു വ്യൂ പോയിന്റാണിത്. 2018 വെള്ളപ്പൊക്ക സമയത്ത് ഈ സ്ഥലവും വ്യൂ പോയിന്റും റോഡുമെല്ലാം തകർന്നു പോയിരുന്നു. പിന്നീട് കോൺക്രീറ്റ് ഭിത്തികൾ പണിത് പുനർനിർമ്മിച്ചവയാണ് ഈ സ്ഥലവും റോഡുമെല്ലാം. മലക്കപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം ഹെയർ പിന്നുകളുണ്ട്. അവയിൽ പല ഹെയർ പിന്നുകളും വാഹനം റിവേഴ്സ് എടുത്തതിന് ശേഷം മാത്രം കയറി പോകുവാൻ കഴിയുന്നവയാണ്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരെ മാത്രമേ മലക്കപ്പാറ സർവീസിനായി KSRTC നിയമിക്കുകയുള്ളൂ. അത്രയധികം സാഹസികമാണ് മലക്കപ്പാറയിലേക്കുള്ള യാത്ര. 2 ആഴ്ചകൾക്ക് മുമ്പ് കബാലി എന്ന പേരിൽ അറിയപ്പെടുന്ന മലക്കപ്പാറയിലെ ഒറ്റയാൻ വന്നുപെട്ടതും ഈ ബസിന്റെ മുമ്പിലാണ്. 1 വർഷം മുമ്പ് കഴിഞ്ഞ ഒക്ടോബറിൽ കബാലി ഇടഞ്ഞു നിന്ന സമയത്ത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ബസ് കിലോമീറ്ററുകളോളം കബാലിയാന പിന്നോട്ടിടിപ്പിച്ചിരുന്നു.
അതിന്റെ വാർത്തകളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലുമെല്ലാം വൈറലായിരുന്നു. ആ സമയത്ത് രണ്ടാഴ്ചയോളം ഈ റൂട്ടിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. ബസ് പുറകോട്ടെടുപ്പിച്ച ആ സംഭവം നടന്നപ്പോൾ ഡ്രൈവറായി ഈ ബസ്സിലുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളോടുകൂടെയുള്ള സാജു ചേട്ടൻ തന്നെയാണ്. വൈദ്യുതി ഉൽപാദനത്തിനായി ഷോളയാ ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കിക്കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പോയ പവർ ഹൗസ് ആണ് താഴെ കാണുന്നത്. മുമ്പിൽ കാണുന്നത് ഷോളയാർ ഡാമിലേക്കുള്ള എൻട്രി ഗേറ്റ് ആണ്. ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ നിർത്തുവാനും സ്വകാര്യ വ്യക്തികൾക്ക് ഡാമിനകത്തേക്ക് പ്രവേശിക്കുവാനും അനുവാദമില്ല. നമ്മുടെ ബസ് വീണ്ടും ഒരു ഹെയർപിൻ കയറാനായിട്ട് പോവുകയാണ്. ഈ യാത്രയിലെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഹെയർപിൻ ആണിത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോളയാർ ഡാമിന്റെ ക്യാച്ചിങ് ഏരിയയാണ്. ഷോളയാർ ഡാമിന്റെ വിശാലമായ ഈ റിസർവോയർ കാണുവാൻ തന്നെ വളരെ മനോഹരമാണ്. മലക്കപ്പാറയിലേക്കുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ റിസർവോയറിന്റെ കാഴ്ച. കേരളത്തിലെയും തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും നമ്മൾ ബസ് യാത്രകൾ നടത്തിയിട്ടുണ്ട്. മലക്കപ്പാറയിലേക്ക് പോകുന്നതുപോലെ തന്നെയുള്ള ഫോറസ്റ്റ് യാത്രകളും അവയിലുണ്ട്. മനോഹരമായ ആ ബസ് യാത്രകളുടെ വീഡിയോകൾ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുമ്പിൽ കാണുന്ന ബസ് ചാലക്കുടി ഡിപ്പോയിൽ നിന്നും ടൂർ പാക്കേജുമായി മലക്കപ്പാറയിലേക്ക് വന്ന ബസ്സാണ്. 350 രൂപയാണ് ഈ ബസ്സിൽ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബസ് മലക്കപ്പാറയിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയുടെ ഇരുഭാഗത്തുമായി ധാരാളം കാപ്പിത്തോട്ടങ്ങൾ കാണുവാനായി സാധിക്കും. കാടിനുള്ളിലൂടെയുള്ള നമ്മുടെ യാത്ര ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും മുന്നോട്ടുള്ളത് ജനവാസ മേഖലയാണ്. ഈ ഭാഗത്ത് ധാരാളം വീടുകൾ നമുക്ക് കാണുവാനായി സാധിക്കും. നീണ്ട 4 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മുടെ ബസ് മലക്കപ്പാറ ടൗണിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:50. സാധാരണ രീതിയിൽ 4:30 നമ്മുടെ ബസ് മലക്കപ്പാറയിലെത്തുന്നതാണ്. ഇന്ന് 15 മിനിറ്റോളം വൈകിയാണ് നമ്മുടെ ബസ് മലക്കപ്പാറയിലെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് വിശാലമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണുവാനായി സാധിക്കും. മലക്കപ്പാറയിലെ പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുമെല്ലാമാണ് മുമ്പിലായി കാണുന്നത്. വാൽപ്പാറയിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ചെക്ക് പോസ്റ്റിലാണ് നമ്മുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ടാറ്റ ഫാക്ടറിയുടെ കീഴിലുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇവയെല്ലാം. പോകുന്ന വഴിയിൽ ഇടതുവശത്തായി ടാറ്റ ഫാക്ടറി നമുക്ക് കാണുവാനായി സാധിക്കും. നമ്മുടെ ബസ് ഇപ്പോൾ മലക്കപ്പാറയിലെ തമിഴ്നാട് കേരള ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കേരള തമിഴ്നാട് ബോർഡർ കാണുവാനായി സാധിക്കും. ഇവിടെ നിന്ന് തിരികെയുള്ള യാത്രയിൽ ധാരാളം വന്യമൃഗങ്ങളുടെ കാഴ്ചകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ബസ് അങ്ങനെ ചാലക്കുടി മലക്കപ്പാറ ട്രിപ്പിലെ അവസാന സ്റ്റോപ്പായ ബോർഡർ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്കുള്ള എൻട്രി ചെക്ക് പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
മലക്കപ്പാറയിലെ ഫേമസായ മല്ലിക ചേച്ചിയുടെ കടയാണ് നിങ്ങൾ ഈ കാണുന്നത്. ധാരാളം ഷോർട്സ് വീഡിയോസുകളിൽ ഈ കട നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. 5 മണിയോടെ തമിഴ്നാട് ബോർഡറിലെത്തിയ ബസ് 5:30 തിരികെ ചാലക്കുടിയിലേക്ക് പുറപ്പെടുകയാണ്. ചാലക്കുടി ഡിപ്പോയുടെ ടൂർ ബസ്സിൽ വരികയാണെങ്കിൽ തമിഴ്നാട് ബോർഡർ കടന്ന് തമിഴ്നാടിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പർ ഷോളാർ ഡാമിലേക്കും നിങ്ങളെ കൊണ്ടുപോകും. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും KSRTC മലക്കപ്പാറയിലേക്ക് ടൂർ സർവീസുകൾ നടത്തുന്നുണ്ട്. തിരികെ പോകുന്ന വഴി തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ ഒരു കാട്ടുപോത്തിന്റെ സൈറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ബാഹുബലി സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള വലിയൊരു കാട്ടുപോത്താണ് ആളിവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്തത്. ശരിക്കും ഇവയുടെ പേര് കാട്ടി എന്നാണ്. കേരളത്തിന്റെ വനമേഖലകളിൽ കാട്ടുപോത്തൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. വൈകുന്നേരത്തെ ഇളം വെയിലിൽ തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. ഈ വീഡിയോയുടെ ആരംഭത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും മലക്കപ്പാറയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. രാത്രിയിൽ മൃഗങ്ങളുടെ കാഴ്ചകൾ കാണുന്നതിന് വലിയ ടോർച്ചുകളുമൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് കാട്ടികളുടെ ഒരു സൈറ്റിന് ലഭിച്ചിരിക്കുകയാണ്. ഒന്നിലധികം കാട്ടികൾ ഇവിടെയുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് ഒരു കാട്ടിയെ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. മുൻപോട്ടേക്കുള്ള യാത്രയിൽ പോകുന്ന വഴിയുടെ വശങ്ങളിൽ മൃഗങ്ങളെല്ലാം ഉണ്ടോന്നറിയുന്നതിനു വേണ്ടി ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും കാട്ടുപോത്തിൻകൂട്ടത്തിന്റെ ഒരു സൈറ്റിൽ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ടോർച്ചിന്റെ വെട്ടത്തിൽ 2 കാട്ടികൾ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും 10-ലധികം കാട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ബസിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും അവയിൽ പലതും കാട്ടിലേക്ക് കയറിപ്പോയി. ആകെ 2 മാത്രമാണ് റോഡിന്റെ സമീപത്തായിട്ട് നിന്നത്. നമുക്ക് വീണ്ടും ഒരു സൈറ്റിൽ ലഭിച്ചിരിക്കുകയാണ്. ഇത്തവണ ഒരു ആനക്കൂട്ടമാണ്. ഒരു കുട്ടിയാന ഉൾപ്പെടെയുള്ള 4 ആനകളുടെ സംഘത്തിന്റെ കാഴ്ചയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പകൽ സമയത്തെ കാട്ടിലൂടെയുള്ള യാത്രയിൽ നമുക്ക് ലഭിച്ചതിനേക്കാൾ അനിമൽ സൈറ്റിംഗ് ലഭിച്ചത് രാത്രിയിലെ യാത്രയിലാണ്. രാത്രി സമയങ്ങളിൽ പകൽ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളെ കാണുവാനും സാധ്യത വളരെ കൂടുതലാണ്. മൈസൂരിൽ നിന്നും അങ്കമാലിയിലേക്ക് രാത്രിയിൽ ഒരു ട്രാവൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബന്ദിപ്പൂർ മുതുമല ടൈഗർ റിസർവിലൂടെയുള്ള രാത്രി യാത്രയിൽ 100-ലധികം ആനകളെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുവാനായി സാധിക്കും. ആ വീഡിയോ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 9:30 നമ്മുടെ ബസ് തിരികെ ചാലക്കുടിയിലെത്തിരിക്കുകയാണ്. ഒരുപാട് വന്യമൃഗങ്ങളെ കാണുവാൻ സാധിച്ച, ഒരുപാട് സുഹൃത്തുക്കളെ ലഭിച്ച ഒരു മനോഹരമായ യാത്രയായിരുന്നു ഇത്. മനോഹരമായ ഈ യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. മനോഹരമായ മറ്റൊരു യാത്രാ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ.